തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വൈകം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കേരളത്തിൽ നാം അനുഭവിക്കുന്ന ആ വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ വിടുവിക്കാനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളൊന്നിച്ച് അവിടുത്തെ പാതിപീഠത്തിൽ അടുത്ത് വരിക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അദൃശ്യകരം അവരുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ദിവ്യശക്തി അവിടുന്ന് വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. യേശുവിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണം. ഞങ്ങളുടെ രാജ്യം സമാധാനമുള്ള രാജ്യമായി കർത്താവ് ദേശത്ത് തല ഉയർത്താൻ കൃപ ചെയ്യണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആമേൻ. വചനം കേൾക്കാൻ നിന്റെ മക്കളെ ഒരുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടു ശോമേലിന്റെ പുസ്തകം ഹല്ലേലൂയ 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്തനായെ പോലെ ഇരിക്കുന്ന അടിയനെ, ഒരു വാക്യം കൂടെ മേലിൽ വായിച്ചേ, ദാവീദ് അപ്പനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെ പോലെ ഇരിക്കുന്ന അവന്റെ ഉള്ള് പടക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ, ദൈവം അർഹിക്കാത്ത പലതും നിന്റെ കൺമുമ്പിൽ കൊണ്ടു തരുമ്പം, ഇത് എന്റെ കഴിവ് കൊണ്ടല്ല, ഓ യേശുവേ നിന്റെ കരമാണ്. എത്ര പേരത് പറയാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ദൈവം നിനക്ക് ചെയ്ത 100 ഉപകാരങ്ങൾ, ദൈവത്തിന്റെ സഹായം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഉള്ളു പടക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എൻ്റെ ദൈവത്തിന് തുല്യം വെക്കാൻ ഒന്നും ലൈഫിലില്ല.
യേശുവണ്ട് എല്ലാം ഉണ്ട്. യേശുവണ്ട് ചിറകടിച്ച് കാക്ക പറന്നു വരും. യേശുവണ്ട് ഉയരത്തിൽ നിന്ന് മന്ന പൊഴിയും. യേശുവണ്ടെങ്കിൽ തീക്കൽപ്പാറ ജലം പുറത്തു വരുത്തും. യേശുവണ്ടെങ്കിൽ കയ്പ് മധുരമാകും. യേശുവണ്ടെങ്കിൽ വാക്തത്വങ്ങൾ ചലിക്കും. എല്ലാം ദൈവം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉള്ള ദൈവത്തിങ്കിലേക്കാ നിങ്ങളെ വിളിക്കുന്നത്. ഹല്ലേ, അവ പറയാ ചത്ത നായയെ പോലെ ഇരിക്കുന്ന പദമൊന്ന് വായിച്ച എട്ടാം വാക്യം. ഹല്ലേലൂയാ, നമസ്കരിച്ചുകൊണ്ട് ചത്ത നായയെ പോലെ ഇരിക്കുന്ന രാജാവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പ്രതീക്ഷയില്ലാതിരുന്നവനെ അവൻ ദൈവത്തിന്റെ സഹായം തേടി വരിക. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒട്ടിയപ്പോ അതിന്റെ എഫക്ട് തലമുറകളിൽ വരെ പകരപ്പെട്ടു. ഇന്ന് പകൽ ഒരു സന്ദേശം പറയാം, നീ അനുഭവിക്കുന്ന പല നന്മയുടെ പിമ്പിൽ നിന്റെ പിതാക്കന്മാർ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട്, നിന്റെ അപ്പനും അമ്മയും ദൈവത്തെ വിളിച്ചത് കൊണ്ടാ, നിന്റെ വല്യപ്പൻ ദൈവത്തെ വിളിച്ചത് കൊണ്ടാ, നീ ഒരു ക്രിസ്തീയ കുടുംബത്തിലായത് കൊണ്ടല്ല, നിന്റെ മക്കൾ യേശുവിനെ കണ്ടത് കൊണ്ട്. ഓ, മനസ്സിലാക്കുന്ന ഒരു സ്തോത്രം ചെയ്താട്ട്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ ആയിരുന്നു. രണ്ടാമത്തെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനത് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ, അങ്ങനെ പറഞ്ഞു പോയാലേ എനിക്ക് ഈ ദൂത് നിങ്ങളുടെ മുമ്പിൽ അമ്മീ ദൈവത്തിൻ്റെ സ്തോത്രം കുറച്ച് ഭാഗമെങ്കിലും വെളിപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. പുറപ്പാട് പുസ്തകം എടുത്തേ, 33-ാം അധ്യായം എടുത്തേ, 11-ാമത്തെ വാക്യം. എക്സോഡക്സ് ചാപ്റ്റർ 33:11. എക്സോഡക്സ് ചാപ്റ്റർ 33:11 വളരെ സുപരിചിത. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിന്റെ സ്നേഹിതനായ മോശ. ഹല്ലേലൂയ, ഒന്ന് ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, രണ്ട് ദൈവത്തിന്റെ സ്നേഹിതനായ മോശ. ഇസ്രായേൽ മക്കൾ നോക്കി നിൽക്കെ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ കൂടാരത്തിന്റെ വാതുക്കൽ ദൈവം സംസാരിക്കാൻ ഇറങ്ങി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ആമി ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് സ്തോത്രം. ആമി മോശ പേര് പ്രാപിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങളോട് നമ്മുടെ ശ്രദ്ധയിലോട്ട് നമ്മളത് കൊണ്ടുവരാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മോശയുടെ ഒരു പ്രത്യേകത പറയുന്നു. ശ്രദ്ധിച്ചു, മോശയുടെ ഒരു പ്രത്യേകത. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും. സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മോശയുടെ കല്യാണം സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച 12-ാം അധ്യായം. മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തു. മോശ ഒരു കൂശ്യസ്ത്രീയെ കല്യാണം കഴിച്ചു. കൂശ്യസ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. മിര്യാമിനും അഹരോനും ഒരു സംസാരം ഉണ്ടായി മോശ കല്യാണം കഴിച്ച കൂശ്യസ്ത്രീ നിമിത്തം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദൈവം അത് കേട്ടു. അപ്പൊ ഒരു കാര്യം, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്കു വിരോധമായി സംസാരിച്ചാലും ദൈവം കേൾക്കും. അത് ബൈബിളിന്റെ വെളിപ്പാടാണ്. ദൈവം ഇറങ്ങി വന്നു. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയുക, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും. 7-ാം വാക്യം, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. മേളിൽ പറഞ്ഞു, എന്റെ ദാസനായ മോശയോ അങ്ങനല്ല. അവൻ എന്റെ ഗ്രഹത്തിലൊക്കെ വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ട് കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ. ഞാൻ സ്പഷ്ടമായി സംസാരിക്കുന്ന സ്നേഹിതനെ പോലെ സംസാരിക്കുന്ന സൗമ്യനായ മോശയ്ക്ക് വിരോധമായി നിങ്ങൾ സംസാരിച്ചാൽ ശമിക്കാഞ്ഞതെന്ത്? സംസാരിച്ചാൽ ദൈവം വെറുതെ വിടുക. നമ്മളായിട്ട് ആർക്കും എതിരെ പ്രവർത്തിക്കണ്ട, ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ട് വെച്ചാൽ മതി. മോശയെ കുറിച്ച് ബൈബിൾ എഴുതിയേക്കുന്ന കേൾക്കണേ, മോശ എന്ന മനുഷ്യൻ ആദ്യ സൗമ്യനായിരുന്നു. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? താഴ്മ. മിണ്ടാതിരിക്കുന്ന സൗമ്യനല്ല. എന്റെ പുള്ളി ആരോടും മിണ്ടത്തില്ല, സൗമ്യന അല്ല. പുള്ളി മിണ്ടിയ ഒരു 1.5 മിണ്ടലായിരിക്കും. അങ്ങനല്ല സൗമ്യത എന്ന് പറഞ്ഞാൽ താഴ്മ.
ചിലർ പറയുന്നത് പുള്ളിക്ക് ഒരു ദേഷ്യവുമില്ല, ചിലർക്ക് ദേഷ്യം വരത്തില്ല, വന്ന. അപ്പൊ ശ്രദ്ധിച്ചു, മോശയുടെ സൗമ്യത താഴ്മ. മോശ എന്ന മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുക, അവൻ അതേ സൗമ്യൻ. ഞാൻ അവനോട് സ്പഷ്ടമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അവന് വിരോധമായി സംസാരിച്ച മിരിയാമൻ എന്നാ കിട്ടി? ഒരു ബൊക്ക കിട്ടി. ദൈവം കൊടുത്ത മറയ്ക്കാൻ പറ്റാത്തടത്ത് കുഷ്ഠം മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്താ? സ്തോത്രം. ആ മോശയെക്കുറിച്ച് ബൈബിളിൽ ഇനി മോശയുടെ അന്ത്യം കേട്ടോ. സ്തോത്രം. 34:5 ആവർത്തന പുസ്തകം 34:5 ദൈവത്തിന്റെ സ്നേഹിതനായ മോശയുടെ അന്ത്യം കേട്ടോ. ആവർത്തന പുസ്തകം 34:5 അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോശ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു കേട്ടോ. അടുത്തത്, അവൻ അവനെ മോവാബ് ദേശത്ത്, അവൻ അവനെ ആര്? യഹോവ മോശ മോവാബ് ദേശത്ത്, മോവാബ് ദേശത്ത് ബേത്ത്പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. അടക്കി ആരടക്കി? യഹോവ മോശ അടക്കി. ഇനി അടുത്ത കേട്ടോ. എങ്കിലും ഇന്നുവരെ, എങ്കിലും ഇന്നുവരെ അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും, അവനെ എവിടെ അടക്കുന്നു ഉലകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹിതനായ മോശയെ ദൈവം അടക്കാൻ ഇറങ്ങി വന്നു. നല്ലൊരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ കുഞ്ഞെ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയേക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല കുഞ്ഞെ, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒരു ചോദ്യം ആമി. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കേണ്ടത് പേടിച്ചിട്ടല്ല, സ്നേഹിച്ചിട്ട് ആരാധിക്കണം. പേടിച്ചിട്ടല്ല ആരാധിക്കണ്ടേ, സ്നേഹിച്ചിട്ട് ആരാധിക്കണം. നോക്കി, ഇവിടെ മോശ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുക, അവൻ മരിച്ചു, അവനെ യഹോവയെ അടക്കി. സ്തോത്രം. സ്തേഫാനെ കുറിച്ച് കുറിച്ച് ബൈബിളിൽ ഭക്തിയുള്ള പുരുഷന്മാർ അവനെ അടക്കി. പണ്ട് ഒരച്ചായന്റെ അടക്കത്തിന് അടക്കാൻ ശുശ്രൂഷന്മാരെല്ലാം ചെന്നപ്പം മൂത്ത മോൻ ഡെഡ് ബോഡി എടുക്കാൻ സമ്മതിക്കുകയല്ല, കുടിച്ചിട്ടാ. എൻ്റെ അപ്പനെ എനിക്ക് കുറച്ചു നേരം കൂടെ കാണണം. ജീവിച്ചിരുന്ന ആൾക്ക് പച്ചവെള്ളം കൊടുത്തിട്ടില്ല, ഇവൻ ചത്തപ്പം കുറച്ചുകൂടെ കാണണോ. അടക്കാൻ ചെന്നവരെല്ലാം കുഴഞ്ഞു. പിന്നെ അടക്കാൻ വന്ന ശുശ്രൂഷകൻ മിടുക്കനായോണ്ട് ശുശ്രൂഷകൻ പറഞ്ഞു, സ്തോത്രം, ഒരു കാര്യം ചെയ്. സ്തോത്രം. അടക്കാൻ സമയമാകുമ്പോൾ ഞങ്ങളെ അറിയിച്ചാൽ മതി, അന്നേരം വന്ന് അടക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ചിലർക്ക് അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്തില്ലേലും ചാകാൻ നേരത്ത് ഭയങ്കര പ്രകടനം. ഓ, ഇപ്പം ചില മരണ വീട്ടിലൊക്കെ പോയാൽ നമ്മൾ അന്തം വിട്ടു, അപ്പൻ മരിച്ചു കിടക്കുക, മക്കളെല്ലാം വെളുപ്പും കറുപ്പ് കറും ബ്ലാക്ക് ബോർഡറുള്ള വെള്ളസായിയൊക്കെ ചുറ്റി, ഒരേപോലെ കിളിപ്പും കുത്തി, ഒരേപോലെ മുടി പിന്നിട്ടിട്ട് എല്ലാവരും ബോർഡിൻ്റെ മുമ്പ് ഇങ്ങനെ ഇരിക്കുക. ആ അമ്മ ചത്ത് കിടക്കുന്ന അമ്മ സ്വർഗത്തിൽ പോയ സ്വർഗത്തിൽ ഇതിനോട് ചോദിക്കുക, ഞാൻ ചാകുമ്പം തന്നെ വേണോ മോളെ ഈ ഷോ? ശ്രദ്ധിച്ച് കേട്ടെ, എന്നോട് പിണങ്ങരുത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ബൈബിളിലെ വാക്യം, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. പണ്ടൊരാള് കത്രുമേശ കഴിഞ്ഞ് ഉമ്മ കൊടുത്തപ്പോൾ പുള്ളി ചോദിച്ചു, യൂദായുടെയാണോ? ചുംബനെ ഈശോയ്ക്ക് കൊടുത്ത കാര്യമാണ്, യൂദായുടെ സാധനമാണോ ചുംബനമാണോ? ഏതായാലും ഇപ്പോൾ കൊറോണ വന്നോണ്ട് അതെല്ലാം മാറിക്കിട്ടി. അല്ല, ചില ചിലർ യൂദമാർ രക്ഷപ്പെട്ടു. എത്ര വർഷമായിട്ട് യൂദയുടെ ചുംബനം നടത്തിക്കൊണ്ടിരിക്കുക. ഈശോയെ ഒറ്റിയിട്ടേ ഉമ്മ കൊടുക്കുക. അയ്യോ, ഓ, ആ നിപ്പു ആ നെഞ്ചത്തടിയൊക്കെ കണ്ട ദൈവം ഇറങ്ങി വരും. അതിനപ്പുറത്ത് വലിയ ബോംബ് വെച്ചാച്ചാ ദൂരെ നിന്ന് വരുന്ന ദാണ്ടാ സ്വപ്നക്കാരൻ വിട്ടാൽ അവൻ വലുതാകും. ഒതുക്കിയേക്കണം, കുഴി വെട്ടി. എടാ, ദർശനമുള്ളവന് എതിരെ ആര് കുഴി വെട്ടിയാലും ആ കുഴി തള്ളി ഇറക്കിയാലും നീ തന്നെ പിടിച്ചു കയറ്റേണ്ടി വരും. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ആ ഭാഗത്തോട്ട് പോയി, ഒത്തിരി വിഷമിപ്പിക്കുന്നു. ഞാൻ ദൂതിലോട്ട് വരിക. പോട്ടെ, ഞാൻ അവിടെ, അപ്പൊ മോശ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനെ യഹോവയെ അടക്കി. ഇനി മൂന്നാമത്തെ ഒരു വ്യക്തിയെ കൂടെ ചൂണ്ടിക്കാണിച്ച് സ്തോത്രം ഈ സെക്ഷനിൽ ആമി. ഞാൻ വാക്കുകളെ ചുരുക്കം. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13:23 വാക്യം, ദൈവത്തിൻ്റെ സ്നേഹിതനായ
യോഹന്നാനെ കുറിച്ച് വായിച്ചു കേൾക്കാം. യാമി യോഹന്നാന്റെ സുവിശേഷം 13:23 വാക്യം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശിഷ്യന്മാർ ഒത്തിരി ഉണ്ടെങ്കിലും യേശു സ്നേഹിച്ച ഒരു യോഹന്നാൻ. ലാമി യോഹന്നാന്റെ സുവിശേഷം 13:1 പഠിക്കുമ്പോ അവിടെ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് മൂന്നാമത്തെ വാക്യം വായിച്ചാ മതി. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ചൊരു. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ മുകളിലത്തെ താഴോട്ടുള്ള ഭാഗങ്ങളിലാണ് വായിച്ചു വരുമ്പം, മുകളിലോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു വരുമ്പം യൂദായിൽ സാത്താൻ കടന്നെന്നൊരു വാക്യം അവിടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ യൂദായിൽ പിശാച് കയറി 13:3. സ്തോത്രം. എന്നാൽ അപ്പോഴും ശിഷ്യനായ യോഹന്നാൻ ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരിക്കുക. സ്തോത്രം. എപ്പോഴും ഒരു കാര്യം ഓർക്കണം. സ്തോത്രം. ശിഷ്യന്മാരെന്ന പദവി കിട്ടിയാൽ പോലും സ്നേഹബന്ധം തുടരുന്നവർക്ക് മാത്രമേ അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് പറ്റൂ. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ 1000 വട്ടം ബൈബിളെടുത്ത് മുട്ടയിരുന്ന് പൊട്ടിക്കറിയുന്നൊരു രംഗമുണ്ട്. ഒന്നിനും ആമി ഇതിനൊന്നും ഞാൻ അർഹനല്ലായിരുന്നു. 2000 വർഷം മുമ്പ് എന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശി കയറി യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യനാക്കിയ ദൈവം. നമുക്ക് ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കാം. 13:21 ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുന്നു സാക്ഷീകരിച്ചു പറഞ്ഞു. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അന്യനാണേ നമ്മൾ ക്ഷമിക്കുവാരും, കൂടെ നടന്നവനെ ഒറ്റിക്കൊടുത്താലോ. സ്തോത്രം. കർത്താവ് പറയാം, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. കേട്ടോ അടുത്ത വാക്യം. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുന്നു സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെ കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട്, ആരാ മാറോട് ചാരിയവൻ? യോഹന്നാൻ. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആംഗ്യം കാട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ആംഗ്യം കാണിക്കത്തില്ലയോ? യോഗത്തിനിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളോട് ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നത് എങ്ങനാ? അങ്ങനല്ലേ? മിണ്ടുന്നില്ല. സ്വത്രാഴ്ച ഇടാൻ പേഴ്സ് എടുത്തില്ല. അപ്പം നമ്മൾ സ്വത്രാഴ്ച സമയമാകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഫോൺ വിളിച്ചു എന്ന് ചോദിക്കണ്ട, ഹലോ കാശുണ്ടോ എന്ന് ചോദിക്കണ്ട, കൈയുണ്ട്. കണ്ണു വർത്താനം പറയുമോ? അയ്യോ എന്നാ സുന്ദരമായിട്ട്. നമ്മളൊരാടെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ആ പുള്ളിക്കാരത്തി ഉടുത്തോണ്ട് വന്ന ശുംഗിഡി സിൽക്കിനെ കുറിച്ച് പറഞ്ഞു പഠിക്കുമ്പോൾ പുള്ളിക്കാരത്തി വേറൊരു പോച്ചമ്പുള്ളി അവിടെ ഉടുത്തോണ്ട് വരിക. ഉടനെ പറഞ്ഞാട് തമ്മി കണ്ണ് കാണിക്കുക, വരുന്നു വീണ്ടല്ലെന്നാ അല്ലേ? കണ്ണ് വർത്താനം പറഞ്ഞില്ലേ? പിള്ളാരോട് ചോദിക്കണം പറയുമോന്ന്. ബോട്ട് ഞാൻ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. പത്രോസ് ആംഗ്യം കാട്ടി. സ്തോത്രം. ആംഗ്യം കാട്ടി. പണ്ട് രണ്ടുപേരുടെ തമ്മി കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക, ഒരാൾ ഇവിടുന്ന് ഇങ്ങനെ, ഒരാൾ അവിടുന്ന് ഇങ്ങോട്ടും ഇരിക്കുക. കുറ്റം പറഞ്ഞ ആൾ കയറി വന്നപ്പോൾ മറ്റേ ആൾ കണ്ണ് കാണിച്ചു. അപ്പോൾ പുള്ളി പറയാം, കണ്ണൊന്നും കാണിക്കണ്ട, ആര് വന്നാലും ഞാൻ പറയും. പുള്ളി പറഞ്ഞു, എന്നാ പറഞ്ഞാലും ഞാൻ പറയും. അവസാനം പുറകെ കൂടെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് നാടെ തോളെ കൈവച്ചപ്പം, അല്ലേലും ഞാൻ പറയാൻ പോവായിരുന്നു, ബ്രദറിൻ്റെ കാര്യമൊന്നും പറയല്ലെന്ന്. ഭയങ്കര അടവ് പഠിച്ച പുള്ളികളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, സ്നേഹമുള്ളവർ വരുമ്പം നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നവരല്ല. സ്തോത്രം. സ്നേഹം ഇല്ലാത്തവർ വരുമ്പോൾ ആഹാരം ഉണ്ടാക്കുന്നത് ആണോ? അല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിൽ വരിക, കഴിഞ്ഞ വേക്ക് വന്നപ്പം കൊഞ്ച് വറുത്തതും, സ്തോത്രം, കക്ക വറുത്തതും, സ്തോത്രം, പോട്ട് അമ്മി ബീഫ് വറുത്തതും മട്ടൻ വറുത്തതും ചിക്കൻ വറുത്തതും ഒക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു, ഓ എൻ്റെ മോളെ, നിൻ്റെ വീട്ടിൽ വന്നേ പിന്നെ ഇത്രയും നല്ല ചിക്കൻ തിന്നേന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആ ഗസ്റ്റ് വരുമ്പം
നാട്ടിലെ മുഴുവൻ ചിക്കൻ കട അടച്ചാലും ജില്ല വിട്ടുപോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരും. ആ സ്നേഹമാണ് അല്ലേ പറയാം. അങ്ങേർക്ക് ചിക്കൻ ഇട്ടാനേ ഞാനും തവണ ഒന്ന് ചോദിക്കും. സ്നേഹബന്ധത്തിൻ്റെ കാര്യമാണ് പറയും. പോട്ടെ, ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഇവിടെ ദൂത് പറയും അവസാനിപ്പിക്കുക, അമ്മി പത്രോസ് ആംഗ്യം കാണിച്ചു. ആ ആംഗ്യം കാണിച്ചു. അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. നീ ചോദിര, അതിന് വേറൊരു ധ്വനിയുണ്ട്. ആ ധ്വനി കേട്ടോ, അവൻ പത്രോസ് ചോദിച്ച പറയാത്ത കാര്യം യോഹന്നാൻ ചോദിച്ച പറയും. എന്താ അത്ര ഹൃദയം? എന്താ മൂന്ന് കൈയടിച്ച് ഗ്ലോറിയും പറഞ്ഞു നാല് സ്തോത്രാഞ്ജലിയും പോന്നവൻ ഈ ബന്ധമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ബന്ധം ഹൃദയബന്ധമാ, ദൈവ സ്നേഹമാ. ആ സ്നേഹമാ നിന്നിൽ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുന്നത്. ആ വചന തെളിയിക്കാനാ ഇങ്ങനെ കൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ യോഹന്നാൻ അടുത്ത വാക്യം കൊടുത്ത് വായിച്ചോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവെ അത് ആരെന്ന് ചോദിച്ചു. ഞാൻ അപ്പക്കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെയെന്ന് യേശു പറഞ്ഞു. കണ്ണം മുക്കി ഷിമോൻ ഇസ്കരിയാത്താവിന്റെ മകനായി അത്രയും ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. പക്ഷേ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗവും രക്തസാക്ഷി മരണത്തോടെ അവസാനിച്ചപ്പോൾ യേശുവിന്റെ മാറോട് ചാരിയ യോഹന്നാന് സ്വാഭാവിക മരണം കൊടുത്തു. മാറോട് ചാരിയാൽ സ്നേഹബന്ധം അമി തുടർന്നാൽ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും. എന്താ ഇന്നത്തെ മെസ്സേജ് ബ്രദർ? ഈ ദൂത് അവസാനിക്കുന്ന സമയത്ത് ഒന്ന് മാത്രം സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെക്കുന്നത് കണ്ണു കണ്ടിട്ടില്ല. ചിലരൊക്കെ ചോദിക്കും, എടാ ബ്രദറെ എങ്ങനാ നീ ഇത്രയും ബ്ലെസ്ഡായി? ഉത്തരം ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു കുറുക്കു വഴിയില്ല, ഒറ്റ വഴി, കർത്താവിനെ സ്നേഹിക്കുക. വയറിന്റെ സൈഡിൽ മഴയുള്ള ഒരാൾ, എത്ര നാളായിട്ട് ആ മഴയുണ്ട്? ഒരു വർഷമായതേ ഉള്ളൂ കണ്ടുപിടിച്ചിട്ട്. കയ്യെ കാണിച്ച എത്രയും വലിപ്പമുണ്ട് അതിന്? 9 സെന്റിമീറ്റർ. ജീസസ്, 9 സെന്റിമീറ്റർ നീളമുള്ള ആ മുഴയെ ഹോ പരിശുദ്ധാത്മാവ്. സിസ്റ്റർ കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചു. ജീസസ് ഹീൽ. നിങ്ങളുടെ കൈ ആ മുഴയെ തന്നെ വേണം. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരും സൗഖ്യമാകട്ടെ. കീറി മാറ്റേണ്ട മുഴ, തലേക്കൂടെ സാരി ഇട്ടൊരു പുള്ളി സാരി ചുറ്റി ആൻറ്റിയുണ്ട്, അതിൻ്റെ കക്ഷത്തോട് ചേർന്നൊരു മുഴയുണ്ട്. ആ ജീസസ്, ഇപ്പം ആ മുഴ ഉണ്ടോ? ഇന്ന് ആദ്യമായിട്ട് മീറ്റിങ്ങിന് വന്നാന്നോ? രണ്ടാം പ്രാവശ്യം വന്ന. എത്ര നാള് കൊണ്ട് ഈ കക്ഷത്തിൽ മുഴ ഉണ്ടായിരുന്നു? 7-8 വർഷമായിട്ടുണ്ട്. എന്തോ വലിപ്പമുള്ള മുഴയായിരുന്നു. ഒന്ന് കൈപൊക്കി കാണിച്ചേ. ഇത്രയുള്ളൊരു മുഴ 8 വർഷമായിട്ട് ഈ കക്ഷത്തിൽ ഉണ്ടായിരുന്നു. ജീസസ്, ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴോ ഇല്ല, ഒട്ടുമില്ല. ഇവിടെ നിന്നപ്പോൾ യേശുവിനോട് പറഞ്ഞു, ഈ മുഴ മാറ്റുന്നതിന് മുമ്പ് ആ മുഴ സൗഖ്യമാകാൻ പോകുകയാണോ? എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത്! അത്ഭുതങ്ങളുടെ ക്രിസ്തു നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഒരു മിനിറ്റ് സിസ്റ്ററേ, എത്ര നാള് കൊണ്ട് ഈ മഴ ഉണ്ടെന്നാ പറഞ്ഞ്? ഇത്തിരി വർഷമായി കണ്ടുപിടിച്ചിട്ട്. ഒരു വർഷമായി. 9 സെന്റിമീറ്റർ നീളമുണ്ട്, വലിപ്പമുണ്ട്. അമ്മി കൈ ഓടിക്കുമ്പോ നല്ലായിട്ട് ആ മഴ അറിയാം? അറിയാം. ഇപ്പോഴോ? ഇല്ല. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. കരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു വിടുതൽ കൽപ്പിക്കണം. രോഗം സൗഖ്യമാകണം, പ്രതിബന്ധങ്ങൾ മാറണം, പ്രതികൂലങ്ങൾ മാറണം. നിന്റെ നാമത്തിൻ്റെ കൊടി അവരുടെ മേൽ പാറിപ്പറക്കണം. കർത്താവെ, ഞങ്ങളുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹം തരട്ടെ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാം, പ്രാർത്ഥിച്ച് സഹായിക്കാം, എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് എന്താവശ്യത്തിനും പ്രാർത്ഥനാ ടീം റെഡിയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു.